ചോക്ലേറ്റ് അത്തപ്പൂക്കളം നിറങ്കപ്പയുടെ ഓണർ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോയാണ് ചോക്ലേറ്റ് അത്തപ്പൂക്കളം. അതെങ്ങനെ ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്കൊരു A4 സൈസ് പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്കൊരു പൂക്കളത്തിന് പറ്റുന്ന ഒരു പാറ്റേൺ ചെയ്യാം കേട്ടോ. ആദ്യം ഞാനൊരു ഉരുളി കമത്തി വെച്ചു. ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എങ്ങനെയും വട്ടം വരച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്താൽ മതി. ഇഷ്ടമുള്ള ഒരു പാറ്റേൺ, പൂക്കളത്തിൻ്റെ ഒരു പാറ്റേൺ. പിന്നെ ഇത് കണ്ടോ, ചെറിയ ചെറിയ ബിസ്ക്കറ്റ് കട്ടറാണ് കേട്ടോ, അതൊക്കെ വെച്ച് ഒന്നുകൂടെ വട്ടം വരച്ച് അങ്ങനെ പല രീതിയിൽ നമ്മൾ ആ ഒരു പൂക്കൾ അവിടെ വരച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ അവിടെ വരച്ചെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഡ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മിനിറ്റിലോട്ട് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. ഇവിടെ ഒന്നുമില്ല, വെറുതെ നമ്മൾ പിക്ചർ വരയ്ക്കുന്നു, അത്ര മാത്രമേ ഉള്ളേ. നമ്മൾ പൂക്കളം ഉണ്ടാക്കിയതിന് ശേഷം അതെവിടെ പ്ലേസ് ചെയ്യുന്നോ ആ റൗണ്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അതിലോട്ടിങ്ങനെ മുട്ടിയിരിക്കുന്ന രീതിയിൽ സർക്കിൾ ഒന്നുകൊണ്ട് വരച്ചൊരു ബോർഡറൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചു കേട്ടോ. അത് ഞാൻ എന്നിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഇതിലോട്ടാണ് നമ്മൾ ഐസിങ് ചെയ്ത് തുടങ്ങുന്നത്. ഐസിങ് എന്ന് വെച്ചാൽ ആദ്യം ചോക്ലേറ്റ് ഇടും, പിന്നെ പൂക്കളം ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോന്നിടും. പിന്നീട് ഈ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ഉണക്ക തേങ്ങ നമ്മൾ മേടിക്കത്തില്ലേ, ഡ്രൈ കോക്കനട്ട്, അത് കുറച്ചെടുക്കുക കേട്ടോ. അതിലോട്ട് രണ്ട് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ ഞാൻ ഇതുപോലത്തെ യെല്ലോ മിക്സ് ചെയ്തു, വേറൊന്നിൽ ഗ്രീൻ മിക്സ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ മിക്സ് ചെയ്യും. ഒത്തിരി അങ്ങ് കോക്കനട്ട് എടുക്കല്ലേ, അപ്പം പിന്നെ നമ്മൾ ആ ചോക്ലേറ്റ് കഴിക്കുമ്പോഴും കോക്കനട്ട് ഫ്ലേവർ കുറച്ച് കൂടുതൽ വരും. അത് വേണ്ട, ചെറുതായിട്ട് അവിടെ ഇവിടെയും ഡെക്കറേഷൻ ഇട്ടാതെ. പിന്നീട് എടുത്തേക്കുന്ന കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ട് ചൂടുവെള്ളത്തിലോട്ട് വെച്ച് മെൽറ്റ് ചെയ്തെടുത്തു. നിങ്ങളുടെ ഏത് ചോക്ലേറ്റ് ആണോ അതെടുക്കുക. പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്, പിന്നെ ചെറി ആ കോക്കനട്ട് അവിടെ കളർ ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി കോണ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. കോണിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ആ മെൽറ്റഡ് ചോക്ലേറ്റ് ഇടുന്നത്. കോണിന് പകരം നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലൊരു ട്രയാങ്കിൾ പോലത്തെ ഒരു പേപ്പർ എടുക്കുക. അതിൻ്റെ ആ സെൻറ്റർ കണ്ടോ, ആ അടിവശത്തെ, അത് സെൻറ്ററാക്കി അതിങ്ങനെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഒരു കോൺ പോലെ ഒരു പേപ്പർ, ബട്ടർ പേപ്പർ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ്സ് ഇടുന്നത്. മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ്സ് ഇടയ്ക്ക് കട്ട് ചെയ്യണം. വീണ്ടും ചൂട് വെള്ളത്തിൻ്റെ പുറത്തോട്ട് വെച്ച് അതൊന്ന് മെൽറ്റ് ആവണം. അങ്ങനെ ബട്ടർ പേപ്പറും കൊണ്ടുള്ള കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കും. ആ കോണിൻ്റെ ഒരു കാൽ ഭാഗം അല്ല അര ഭാഗത്തെ താഴെ ഒഴിച്ചാൽ മതി. ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൈപ്പ് ചെയ്യാനായിട്ട് പാടുവേ. ഒരു ഇപ്പം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. നമ്മളിങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടിവശത്ത് നമ്മൾ സാധാരണ അറ്റമൊന്ന് സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പം ചെറിയ കട്ടയിടാവും. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, ചെറിയ ഹോളോ അവിടെ ഉണ്ടായിരുന്നു, അതുവഴി ചെറുതായിട്ട് വരുന്നുണ്ട് ചോക്ലേറ്റ്. ഞാൻ അതേ എടുത്തുള്ളൂ, അതുകൊണ്ട് കട്ട് ചെയ്തില്ല കണ്ടോ, ചെറുതായിട്ട് വരുന്നത്. അത് വെച്ച് നമ്മൾ ഇനിയിപ്പം ആ പൂക്കളം ഇന്ന് വരയ്ക്കാൻ പോകും. ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് റൗണ്ട് ഇങ്ങനെ വരയ്ക്കുക. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സെൻറ്ററിനോട് മുട്ടിയായിരിക്കണം അടുത്ത ഓരോ പെറ്റൽസ്, ആ പെറ്റൽസിനോട് മുട്ടിയായിരിക്കണം അടുത്ത പെറ്റൽസ്. ഇതുപോലെ ആ പിക്ചറിൻ്റെ നടുക്കുള്ള സർക്കിൾ മുഴുവൻ ആദ്യം ഞാൻ ആ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ആ ചോക്ലേറ്റ്സിൻ്റെ പുറത്തോട്ട് ഈ കേക്ക്സിലൊക്കെ ഇടുന്ന ഈ ബീഡ്സ് കണ്ടോ, ഇതും കൂടെ ഞാൻ എൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് ഒന്ന് ഇത് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ചെയ്യാം കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മളിങ്ങനെ 1-ഓ 2-ഓ 3-ഓ പെറ്റൽസ് അല്ലെ കുറച്ചുകൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതുപോലെ നമ്മൾ ചോക്ലേറ്റ്സ് ഇടാവും. ഒരുപാട് ചോക്ലേറ്റ്സ് ഇട്ട് അത് തണുത്ത് പോവല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതേലോട്ട് ഞാൻ ഇനി പെട്ടെന്ന് അടുത്ത ഡെക്കറേഷൻ എന്തിടുന്നു, ഞാൻ ചെറി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചുമല കളറിൽ ചെറി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തെ റോസ് പെറ്റൽസ് വെച്ചേക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. തകതീയം താര
കണ്ടോ, പൂ വെച്ച് അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് ആ സർക്കിളിരിക്കുന്നത്. അതായത് ഒരു പെറ്റൽസ് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിരിക്കുന്നത് പോലെ തോന്നില്ലേ. അതിനുശേഷം അടുത്ത പെറ്റൽസ് ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇനിയിപ്പം നമുക്ക് വേറെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത്, ഇനിയിപ്പം ഞാൻ പിസ്തയാണ് വെക്കുന്നത്. റെഡിൻ്റെ സൈഡിലോട്ട് ഗ്രീൻ വരുമ്പോഴത്തേക്ക് ഒരു ഭംഗിയല്ലേ. പൂക്കളത്തിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ് ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ അതൊക്കെ ഇടുക, അത്രയേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല ഇതിന്. ഇനി നമുക്ക് അടുത്ത പെറ്റൽസ് അടുത്ത കളറിൽ ചെയ്യാം. ആ ഡ്രൈഡ് കോക്കനട്ട് രണ്ട് കളറിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഗ്രീൻ ഇട്ടാൽ ശരിയാകത്തില്ല, നമ്മൾ പിസ്ത ഇട്ടതേ ഉള്ളൂ. അപ്പം നമുക്ക് വേറൊരു കളർ ഇടാം. ഞാൻ യെല്ലോ കളറിട്ട കോക്കനട്ടാണ് ഇപ്പം ഇടുന്നത്. അങ്ങനെ ആ ഓരോ പെറ്റൽസും അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു. ഇവിടെ പിന്നെ രണ്ട് പെറ്റൽസിൽ ആദ്യം ഞാൻ ചോക്ലേറ്റ്സ് പൈപ്പ് ചെയ്തു. അതിൻ്റെ പുറത്ത് വന്നിട്ട് തേങ്ങ വെച്ചു. നമ്മൾ ആ തേങ്ങ അങ്ങനെ വെക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് എല്ലാത്തിലും കൂടി ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തില്ലായിരുന്നേ. ആ പെറ്റൽസിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിൽ ഞാൻ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ബീഡ്സ്, റെഡ് കളർ ബീഡ്സാണ് ഇട്ടത്. ഞാൻ ആ ബോർഡറാണ് ഗ്രീൻ ഇടാമെന്ന് ഓർത്തത്. പക്ഷേ എല്ലാം ഇനി ചെയ്ത് വരുന്ന ഉടനെ എനിക്ക് തോന്നി ഇനി ആ ബോർഡറിന് ഗ്രീനിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഭംഗിയായിട്ടുണ്ടെന്ന്. ഞാനപ്പോൾ അവിടെ നിർത്തി, നിങ്ങൾ കണ്ടു നോക്കെ, നിങ്ങൾക്ക് അത് മതിയായിരുന്നു അതോ ഇനി ബോർഡറും വേണമായിരുന്നു എന്ന് തോന്നി ഒന്ന് പറയണേ. ഈ പൂക്കൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് കാലം ഓർമ്മ വരുന്നത് കേട്ടോ. കോളേജിൽ, അതായത് ഹോസ്റ്റലിൽ, തേഡിസിക്കാരാണ് പൂക്കൾ ഇടേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കളറ് മുക്കിയിട്ടാണ് പൂക്കളിട്ടത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. നമ്മളിപ്പോൾ ആ ബീഡ്സ് ഇട്ടതിൻ്റെ പുറത്തോട്ട് ഞാൻ കുറച്ച് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടോട് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഒന്നുകൂടെ ഒരു ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് കോക്കനട്ട് ഇടല്ലേ, പിന്നെ ആ ചോക്ലേറ്റിൻ്റെ രുചി അങ്ങ് മാറും. കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും ആയപ്പോൾ എനിക്ക് തോന്നി പൂക്കളം ഇത്രയും മതി, ഇനിയിപ്പോൾ അതിന് ബോർഡർ ഗ്രീൻ ഇടണ്ട എന്നുള്ളത്. ശരിക്കും നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു അത്രയും വലിപ്പം ഈ സർക്കിളിലുണ്ടായിരിക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. കുറച്ച് ചെറീസും കൂടി ഞാൻ നടുക്ക് വയ്ക്കുന്നുണ്ട്. അപ്പം ആ പെറ്റൽസ് ഒന്നുകൂടെ ഒന്ന് നല്ല എൻഹാൻസ് ചെയ്തിരിക്കുന്നത് അതൊരു ഭംഗിയാണ്. ആ പിസ്തയും കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്. അപ്പം ആ രണ്ട് സർക്കിൾ ഒന്നുകൂടി എടുത്തിരിക്കുക, അപ്പോൾ ഒന്നുകൂടി ഭംഗിയാകുന്നുണ്ട്. പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തിരുന്ന് തണുക്കാം. പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് ഇച്ചിരി അത്യാവശ്യം എല്ലാം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫ്രീസറിലോട്ട് വയ്ക്കാം. കുറച്ച് നേരം വെച്ച് അത് നല്ലപോലെ സെറ്റ് ആയതിനു ശേഷം എടുക്കുക. ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചിട്ടെടുത്തു കേട്ടോ. അത് നല്ല സ്റ്റിഫായിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പപ്പടം പൊടിയുന്ന പോലെ പെട്ടെന്നൊന്നും അത് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. ചോക്ലേറ്റ്സ് അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകത്തില്ല ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പക്ഷെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ഈ പൂക്കളത്തിനടുത്ത് ഞാൻ ഒരിടത്തോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അത് എവിടെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.